എല്ലാവർക്കും നമസ്കാരം. സമയശാസ്ത്രം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം എന്തൊക്കെ കാര്യങ്ങളാണ് ചർച്ച ചെയ്തത്? അതായത് ചരിത്ര ശേഷിപ്പുകളെ കുറിച്ച്, ഹിസ്റ്റോറിക്കൽ റിമൈൻസിനെ കുറിച്ച്. എന്തൊക്കെ? അംബ്രല സ്റ്റോൺ, കുടക്കല്ല്, അതുപോലെ ഫ്ലാറ്റ് സ്റ്റോൺ, മേശക്കല്ല്, പിന്നെയോ നന്നങ്ങാടി തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. കൂടാതെ നിങ്ങളോട്, നിങ്ങളുടെ വീട്ടിലുള്ള മുതിർന്നവരോട് ചോദിച്ച് പഴയകാല ഉപകരണങ്ങളെക്കുറിച്ച് അവയുടെ പേരൊന്ന് എഴുതി വയ്ക്കാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. ഇന്ന് നമുക്ക് അതുമായി ബന്ധപ്പെട്ട് തന്നെ, നമ്മുടെ ഹിസ്റ്റോറിക്കൽ റിമൈൻസുമായി ബന്ധപ്പെട്ട് തന്നെ, ചരിത്ര ശേഷിപ്പുകളുമായി ബന്ധപ്പെട്ട് തന്നെ ചില പ്രവർത്തനങ്ങളാണ് നമുക്ക് ഇന്നും ഉള്ളത്. അതിൽ ആദ്യത്തെ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് കൊണ്ട് ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ്. അതായത് നമ്മുടെ പാഠപുസ്തകത്തിൽ ചില ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. പ്ലൗ, കലപ്പ, മെറ്റൽ പോട്ട്, കിണ്ടി, ഹാൻഡ് ഫാൻ, വിശറി, വാട്ടർ വീൽ, ജലചക്രം, ആൻറ്റി ക്ലാമ്പ്, കമ്പ്രാന്തൽ തുടങ്ങിയായിട്ടുള്ള ഹിസ്റ്റോറിക്കൽ റിമൈൻസ്, അതായത് ചരിത്ര ശേഷിപ്പ്, അതായത് പഴയകാല ഉപകരണങ്ങൾ ഒക്കെ നമുക്ക് പലതും നമ്മൾ കണ്ടിട്ടുണ്ടാവാം. എന്നാൽ ചിലതിൻ്റെയൊക്കെ ഫോട്ടോ നമ്മൾ കണ്ടിട്ടുണ്ടാവാം അല്ലേ. എന്നാൽ ഇത്തരത്തിലുള്ള ഉപകരണങ്ങളുടെ, പഴയകാല ഉപകരണങ്ങളുടെ പേരുകൾ നമുക്ക് കുറച്ച് കിട്ടണം. പേര് മാത്രം കിട്ടിയാൽ പോരാ, അവയുടെ ചിത്രവും കിട്ടണം. അതായത് നമ്മൾ ഇപ്പോൾ ഈ ലോക്ക്ഡൗണൊക്കെ കഴിഞ്ഞ് സ്കൂളിലെത്തുമ്പോൾ നമ്മുടെ കയ്യിൽ ചെറിയൊരു പുസ്തകം ഉണ്ടാകണം. ആ പുസ്തകത്തിൽ വേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്: ഈ പഴയകാല ഉപകരണങ്ങളുടെ ചിത്രങ്ങളും അവയുടെ പേരെഴുതുക, അവ പഴയ കാലത്ത് എന്താണ് അവയുടെ ഉപയോഗം, അവ എന്തിനാണ് ഉപയോഗിച്ചിരുന്നത്, അവയുടെ പ്രാധാന്യം എന്താണ്, ഇത്തരം കാര്യങ്ങളൊക്കെ ചേർത്തുകൊണ്ട് ചെറിയൊരു പുസ്തകത്തിലെ ഒരു ആൽബമായി തയ്യാറാക്കി കൊണ്ടുവരണം. ഇത് നിങ്ങൾക്ക് സ്കൂൾ തുറന്നു വരുമ്പോഴേക്ക് ഉള്ള ഒരു വർക്കാണ്. ഇതാണ് നമ്മുടെ ചരിത്ര ശേഷിപ്പുകളുമായി ബന്ധപ്പെട്ട നമ്മുടെ ഇന്നത്തെ പറയാനുള്ളത്. ഇനി നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന കാര്യമാണ് കാലം കണക്കാക്കുക, അതായത് റെക്കണിംഗ് ടൈം. അപ്പം അതുമായി ബന്ധപ്പെട്ട് ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ. ആദ്യം തന്നെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ വർഷം ഏതാണ്? 1947, 1947. ശരി. അപ്പോൾ കേരള സംസ്ഥാനം നിലവിൽ വന്നത് ഏത് വർഷം? ദ ഫോർമേഷൻ ഓഫ് ദി സ്റ്റേറ്റ് ഓഫ് കേരള വാസ് ഇൻ 1956, അതായത് 1956 കേരള സംസ്ഥാനം രൂപം കൊണ്ടത്. ഓക്കെ, അപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം എത്ര വർഷം കഴിഞ്ഞിട്ടാണ് കേരള സംസ്ഥാനം രൂപം കൊണ്ടത്? അതെ, എത്ര വർഷം കഴിഞ്ഞിട്ടാണ്? 9 കഴിഞ്ഞിട്ട്. അതുപോലെ തന്നെ ഗാന്ധിജി ഉപ്പ് സത്യാഗ്രഹം നടത്തിയ വർഷം ഏതാണ്? അതെ, 1930. അപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിനേക്കാൾ 17 മുൻപാണ് ഉപ്പ് സത്യാഗ്രഹം നടന്നത്. അപ്പോൾ നമ്മുടെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു: കേരള സംസ്ഥാനം രൂപം കൊണ്ട വർഷവും, അതുപോലെ ഉപ്പ് സത്യാഗ്രഹം നടന്ന വർഷവും, അതായത് 1956 1930. അപ്പോൾ ഇത് രണ്ട് വർഷവും നമ്മൾ പറഞ്ഞപ്പോൾ അതിലൊരു കാര്യം നമ്മൾ പറഞ്ഞു, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ വർഷം 1947, അതിന് എത്ര വർഷം കഴിഞ്ഞിട്ടാണ് കേരള സംസ്ഥാനം രൂപം കൊണ്ടത്, അതുപോലെ എത്ര വർഷം മുൻപാണ് ഉപ്പ് സത്യാഗ്രഹം നടന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ കാലഘടന, അതിനെ അടിസ്ഥാനമാക്കിയത് നമ്മളിവിടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ വർഷത്തെയാണ്, അതായത് 1947 എന്ന വർഷത്തെയാണ് നമ്മളവിടെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇത് രണ്ടും പറഞ്ഞത്. അപ്പോൾ അതുപോലെ ഇന്ന് ലോകത്ത് പൊതുവായി കാലഗണനയ്ക്ക് ഉപയോഗിക്കുന്നത് ക്രിസ്തു വർഷമാണ്. ഇന്ന് ലോകത്ത് പൊതുവായിട്ട് കാലഗണനയ്ക്ക് ഉപയോഗിക്കുന്നത് ക്രിസ്തു വർഷമാണ്, അതായത് ടുഡേ ദ ക്രിസ്ത്യൻ എറ ഈസ് ദ കോമൺ സ്കെയിൽ ഓഫ് ക്രോണോളജി ഓൾ ഓവർ ദ വേൾഡ്, അതായത് ലോകം മുഴുവൻ കാലഗണനയ്ക്ക് അടിസ്ഥാനമാക്കുന്നത് ക്രിസ്തു വർഷമാണ്. ദ പിരീഡ് ഇൻ ഹിസ്റ്ററി ഈസ് ഡിവൈഡഡ് ഇൻ ടു AD and BC ബേസ്ഡ് ഓൺ ദ ബർത്ത് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, അതായത് നമ്മുടെ ചരിത്രത്തെ രണ്ടായിട്ട് ഭാഗിക്കുന്നുണ്ട്, അതായത് ക്രിസ്തുവിൻ്റെ ജനനത്തിന് ശേഷവും ജനനത്തിന് മുൻപും ഉള്ള കാലമെന്നുള്ള രീതിയിൽ രണ്ടായിട്ട് ഭാഗിക്കുന്നുണ്ട്. അതാണ് AD and BC എന്ന് പറയുന്നത്. AD എന്ന് പറയുമ്പോൾ അന്നോ ഡൊമിനിയും, BC എന്ന് പറയുമ്പോൾ ബിഫോർ ക്രൈസ്റ്റുമാണ്. AD എന്ന് പറഞ്ഞാൽ അന്നോ ഡൊമിനി എന്നാണ് ആ വാക്ക്.
അത് ഒരു ലാറ്റിൻ ഭാഷയിലുള്ള ഒരു പദമാണ്. ഈ പദത്തിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ദ ഇയർ ഓഫ് അവർ ലോർഡ്സ് ബർത്ത് എന്നാണ്. അതായത് യേശു ക്രിസ്തുവിൻ്റെ ജനന വർഷത്തിൽ എന്നാണ് ഇതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. BC അങ്ങനെ പറഞ്ഞാൽ എന്താ, ബിഫോർ ക്രൈസ്റ്റ്, അതായത് ക്രിസ്തു ജനിക്കുന്നതിന് മുൻപുള്ള കാലം. അപ്പോൾ ക്രിസ്തു ജനിച്ചതിന് ശേഷമുള്ള കാലത്തെ നമ്മൾ AD എന്ന് പറയുന്നു. അതുപോലെ ക്രിസ്തു ജനിക്കുന്നതിന് മുൻപുള്ള കാലത്തെ നമ്മൾ എന്ത് പറയുന്നു, BC, ബിഫോർ ക്രൈസ്റ്റ്. അപ്പോൾ നമ്മൾ ഈ AD BC എന്നതിനെ നമ്മൾ ഇപ്പോൾ പറയുന്നത് എങ്ങനെയാണ്, CE അതുപോലെ BCE എന്നാണ് കാണിക്കുന്നത്. അതായത് AD എന്നുള്ളതിനെ, അതായത് അന്നോ ഡൊമിനി എന്നുള്ള AD എന്നതിനെ, അതായത് യേശു ക്രിസ്തുവിൻ്റെ ജനനവർഷം മുതൽ എന്നുള്ള ഇതിനെ AD എന്ന് നമ്മൾ പറയുന്നു. അതിനെ CE എന്നും, അതായത് കോമൺ ഇറ. അതുപോലെ ബിഫോർ ക്രൈസ്റ്റ് BCA നമ്മൾ എന്ത് പറയുന്നു, ബിഫോർ കോമൺ ഇറ എന്നുമാണ്, അതായത് BCE എന്നുമാണ് പ്രയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കാലഗണനയ്ക്ക് നമ്മൾ ഇവിടെ അടിസ്ഥാനമാക്കുന്നത് ക്രിസ്തുവിൻ്റെ ജനനത്തെയാണ്. അപ്പോൾ ക്രിസ്തുവിൻ്റെ ജനനത്തിന് മുൻപുള്ള കാലഘട്ടവും ജനനത്തിന് ശേഷവുമുള്ള കാലഘട്ടവുമാണ്. അപ്പോൾ അവിടെ തന്നെ നമ്മൾ പറഞ്ഞു AD BC. AD എന്ന് പറയുമ്പോൾ അന്നോ ഡൊമിനി, അതുപോലെ BC എന്ന് പറയുമ്പോൾ ബിഫോർ ക്രൈസ്റ്റ്. അതിനെ തന്നെ നമ്മൾ ഇപ്പോൾ എങ്ങനെയാണ് പറയണേ, CE അതുപോലെ BCE. CE എന്ന് പറയുമ്പോൾ എന്താ, കോമൺ ഇറ. അതാണ് നമ്മൾ AD പകരമായിട്ട് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. BCE എന്ന് പറയുമ്പോളോ ബിഫോർ കോമൺ ഇറ, അതാണ് നമ്മളിപ്പോൾ BCക്ക് പകരമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾ ഈ കാലഗണന തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യം. അതായത് നമ്മൾ ഇപ്പോൾ ജീവിക്കുന്ന വർഷം ഏതാണ്, 2021 അല്ലേ. ഈ 2021 എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ എന്ത് മനസ്സിലാക്കണം, ക്രിസ്തു ജനിച്ചതിന് ശേഷം 2021 വർഷമായി. അങ്ങനെയാണ്. അപ്പം അതിന് മുമ്പുള്ള കാലഘട്ടത്തെ നമ്മൾ എന്ത് പറയും, എന്താ പറയുക, BCE എന്നാണ് പറഞ്ഞിട്ടാണ് പറയുക. നമ്മൾ CE 2021 ആണ് ഇപ്പോൾ അല്ലേ. അപ്പോൾ അതിന് മുൻപുള്ള കാലഘട്ടത്തെ നമ്മൾ എന്ത് പറയുന്നു, ചേർത്ത് പറയുമ്പോൾ എന്താ, ക്രിസ്തു ജനിക്കുന്നതിന് 10 വർഷം മുൻപ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ എങ്ങനെ പറയാൻ പറ്റും, നമുക്ക് എങ്ങനെ പറയാൻ പറ്റും, BCE 10 അല്ലെങ്കിൽ 10th BCE എന്ന് പറയാം. അപ്പോൾ ആ രീതിയിലാണ് അതിനെക്കുറിച്ച് പറയുന്നത്. നമ്മൾ ടെക്സ്റ്റിൽ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്, അത് നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് ഇത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അവിടെ കോമൺ ആയിട്ട് 1 എന്ന് കാണാം. ആ 1 ശേഷവും പിന്നീടുള്ള കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. ഉണ്ടോ, 1 മുതൽ ഇങ്ങോട്ട് വരുമ്പോൾ എന്താ, AD ഉണ്ടോ, പിന്നെയോ പിന്നോട്ട് പോകുമ്പോഴോ BC എന്നാണ്. അതായത് AD എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക അന്നോ ഡൊമിനി, അതായത് നമ്മുടെ യേശു ക്രിസ്തുവിൻ്റെ ജനനവർഷത്തിൽ എന്ന്. അതുപോലെ BC എന്ന് പറയുമ്പോൾ എന്താ, ബിഫോർ ക്രൈസ്റ്റ്, അതായത് ക്രിസ്തുവിന് മുൻപുള്ള കാലം. അപ്പോൾ ഈ രണ്ട് രീതിയിൽ, അപ്പോൾ നമുക്ക് ഈ ഏരോ മാർക്ക് നമ്മുടെ മനസ്സിൽ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഈ AD BC തുടങ്ങിയ കാര്യങ്ങൾ, അതായത് CE BCE, അത് നമ്മൾ പറഞ്ഞു, ഇപ്പോൾ നമ്മൾ അതാണ് പ്രയോഗിക്കുന്നത് പറഞ്ഞു. അപ്പോൾ അത് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ആ ചിത്രം നല്ലപോലെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. നമ്മുടെയൊക്കെ വീടുകളിൽ കലണ്ടർ ഉണ്ട് അല്ലേ. അപ്പോൾ ആ കലണ്ടറിൽ നോക്കുമ്പോൾ നമുക്ക് ഇന്നത്തെ തീയതി നോക്കാൻ സാധിക്കില്ലേ. അത് നോക്കുമ്പോൾ എത്ര വരിക, 2021 June 25 വെള്ളിയാഴ്ചയാണ് അല്ലേ. അതുപോലെ തന്നെ ആ കലണ്ടറിൽ വേറെ വർഷങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് തന്നെ അറിയാം, നമ്മൾ മലയാളം വർഷം നമ്മൾ നോക്കുന്നതാണ്. അതുപോലെ വേറെ ഏതൊക്കെ ഉണ്ടാവും കലണ്ടറിൽ, ഹിജ്റ, അതുപോലെ ശകവർഷം, അങ്ങനെ പല തരത്തിലുള്ള കലണ്ടറുകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഈ ക്ലാസ് കഴിയുമ്പോൾ ആ കലണ്ടർ ബാഗ് എടുത്തിട്ട് ഒന്ന് നോക്കണം, ഏതൊക്കെ വർഷങ്ങൾ അതിലുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിൽ നല്ലപോലെ നോക്കണം അല്ലേ. ഇനി നിങ്ങളോട് പറയാനുള്ളത്, നൂറ്റാണ്ട് എന്ന് കേട്ടിട്ടില്ലേ, സെഞ്ചുറി എന്നുള്ളത്. അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കണേ, ഒരു 1 century അല്ലെങ്കിൽ ഒരു നൂറ്റാണ്ട് എന്നൊക്കെ പറഞ്ഞാൽ എന്താ, 100 വർഷം അല്ലേ. അപ്പം നമ്മളിപ്പോൾ ജീവിക്കുന്ന നൂറ്റാണ്ട് ഏതാ, ആർക്ക് പറയാം, നമുക്ക് പറയാൻ പറ്റില്ല. 21st century എന്നാണ് അല്ലേ. അപ്പം ഇവിടെ നൂറ്റാണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് 1 മുതൽ 100 വരെയുള്ള വർഷത്തെ എന്ത് പറയാം, 1st century അല്ലെങ്കിൽ 1st century എന്ന് പറയാൻ പറ്റും. അതുപോലെ 101 മുതൽ 200 വരെയുള്ള വർഷങ്ങളെ നമുക്ക് എന്ത് പറയാം, 2nd century 2nd century എന്ന് പറയാം. അപ്പോൾ നമ്മൾ ജീവിക്കുന്നത് 2021
അപ്പം ഈ 2001 മുതൽ 2100 വരെയുള്ളത് ഏത് നൂറ്റാണ്ടാണ് വരികയാണ്? 21st century അല്ലേ, 21st century. അപ്പം ഇത്തരത്തിൽ നമുക്ക് നൂറ്റാണ്ടുകൾ കണക്കാക്കാൻ സാധിക്കും, സെഞ്ചുറികൾ കണക്കാക്കാൻ പറ്റും. അത്തരത്തിലുള്ള ഒരു പ്രവർത്തനം നമ്മുടെ ടെക്സ്റ്റിൽ കാണാം. കുറച്ച് ഇയറുകൾ തന്നിട്ടുണ്ട്. ഉദാഹരണം AD 2014 2014. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? AD എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താ, അൺനോ ഡൊമിനിയൺ അല്ലേ. അതുപോലെ ഇപ്പോൾ BC എന്ന് പറയണല്ലോ ബിഫോർ ക്രൈസ്റ്റ്. അപ്പോൾ അത്തരത്തിലെ പല വർഷങ്ങൾ നമുക്ക് തരും. ഈ വർഷങ്ങളെ നമുക്ക് എങ്ങനെയാണ് നൂറ്റാണ്ടുകളാക്കിയിട്ട് മാറ്റി പറയാൻ പറ്റുക? അപ്പോൾ ഉദാഹരണം, അപ്പോൾ ആദ്യത്തെ നമ്മൾ പറഞ്ഞ പോലെ AD 2014. അപ്പോൾ നമുക്കത് ഏതാണ് വരിക? 21st century ആണ് അല്ലേ. അതുപോലെ AD 1947, അത് ഏതാ വരിക? 20th century. അതുപോലെ AD 1857, 1857, അത് ഏത് സെഞ്ചുറി വരിക? അതായത് 1801 മുതൽ 1900 വരെ ആ കാലഘട്ടമാണ് ഏത് വരിക? 19th century, 19th century. അതുപോലെ തന്നെ നമുക്ക് ടെസ്റ്റിൽ കൊടുത്തിട്ടുള്ള ഒരു വർഷം നോക്കാം, 261 BC ബിഫോർ ക്രൈസ്റ്റ് ആണ്. അപ്പം നമുക്കത് എന്ത് പറയാൻ പറ്റും? അപ്പം 201 മുതൽ 300 വരെയുള്ള ഇതിൻ്റെ ഇടയിലാണ്. അപ്പം നമുക്ക് ഏത് നൂറ്റാണ്ടിൻ്റെ ഇടയിലാണ് വരിക? തേർഡ് സെഞ്ചുറിയാണ് വരിക അല്ലേ, 3rd century വരിക. പക്ഷെ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, BC ആണ്. അപ്പം നമ്മൾ പറയുമ്പോൾ എങ്ങനെ പറയും? തേർഡ് സെഞ്ചുറി BC. അതുപോലെ 326 എന്ന് പറയുമ്പോൾ ഏതിൻ്റെയൊക്കെ ഇടയിലാണ് വരിക? 301-നും 400-നും ഇടയിലാണ്. അപ്പോൾ അത് നമുക്ക് 4th century അല്ലേ, 4th century. പക്ഷേ അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, BC ആണ്, ബിഫോർ ക്രൈസ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് അവിടെ എന്ത് കാണിക്കാം? 4th century BC. അപ്പം ഇത്തരത്തിൽ നമുക്ക് നൂറ്റാണ്ടുകളാക്കിയിട്ട് എഴുതാൻ സാധിക്കണം. നമുക്ക് പരീക്ഷയ്ക്കൊക്കെ ഒരുപാട് ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ വർഷങ്ങളൊക്കെ നമുക്ക് തരും. അപ്പോൾ അതിനെ നമുക്ക് നൂറ്റാണ്ടുകളാക്കി മാറ്റി എഴുതാൻ സാധിക്കണം. ഉദാഹരണം ഇപ്പം ഞാൻ ഒരു കൂടിയും പറയുകയാണ്. ഇപ്പോൾ 1541 അതിനെ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഒരു അപ്പം നമ്മുടെ മനസ്സിലേക്ക് വരണം എന്താ 1541 ഏതിനൊക്കെ ഇടയിലാണ് വരിക. അതായത് 1501-നും 1600-നും ഇടയിലാണ്. അപ്പോൾ 1600 കഴിയും ചെയ്തു. അപ്പോൾ 15th century കഴിഞ്ഞു, 16th century. അതായത് 16th century അല്ലേ. അത്തരത്തിലാണ് നമ്മൾ ഈ നൂറ്റാണ്ടുകളാക്കി മാറ്റുക. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ ക്ലാസ് നിർത്തുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ടുഡേ ദ ക്രിസ്ത്യൻ എറ ഈസ് ദ കോമൺ സ്കെയിൽ ഓഫ് ക്രൊണോളജി ഓൾ ഓവർ ദ വേൾഡ്. അതായത് ഇന്ന് ലോകത്ത് പൊതുവായി കാലഗണനയ്ക്ക് ഉപയോഗിക്കുന്നത് ക്രിസ്തു വർഷമാണ്. അതുപോലെ പിന്നീട് പറഞ്ഞ കാര്യമാണ്, ഹിസ്റ്ററി ഈസ് ഡിവൈഡഡ് ഇൻ ടു AD and BC. അതായത് കാലത്തെ AD BC എന്നിങ്ങനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ സെഞ്ചുറി ഡിനോട്ട്സ് 100 years. ഒരു നൂറ്റാണ്ട് എന്നത് 100 വർഷമാണ്. ദ ക്രൊണോളജിക്കൽ ഓർഡർ ആൻഡ് സെൻസ് ആർ ഇന്നെവിറ്റബിൾ ഇൻ റെക്കോർഡിങ് ആൻഡ് ലേണിംഗ് ഹിസ്റ്ററി. അതായത് കാലഗണനയും കാലബോധവും ചരിത്ര പഠനത്തിനും ചരിത്രരചനയ്ക്കും ഒഴിച്ചുകൂടാനാവാത്തതാണ്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ 1st യൂണിറ്റായ റോഡ് ടു ഹിസ്റ്ററി, ചരിത്രത്തിലേക്ക് എന്ന ഈ പാഠഭാഗം അവസാനിക്കുകയാണ്. അപ്പോൾ ഇതുവരെ എടുത്ത ഭാഗങ്ങളെല്ലാം തന്നെ നല്ലപോലെ വായിച്ചു നോക്കുക. അടുത്ത പാഠഭാഗവുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.